ഓഡിറ്റ് റിപ്പോർട്ടിൽ 11 കോടിയോളം നഷ്ടം രേഖപ്പെടുത്തുന്ന മാത്ര സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ പേരിൽ നിയമ നടപടികൾ തുടങ്ങി. നിരവധി പേരുടെ പേരിൽ കിട്ടാക്കടം ഉണ്ടെങ്കിലും 30-ലേറെ പേരുടെ പേരിൽ മാത്രമാണ് നിലവിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. വസ്തു ജാമ്യം നൽകി വായ്പ എടുത്തവർ ബാങ്കിന് പണം തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ വായ്പ എടുത്തവരിൽ കുറച്ചുപേരാണ് ഇപ്പോൾ നടപടി നേരിടുന്നത്. ഇതിന്റെ ഭാഗമായി നിയമപ്രകാരം വസ്തു അളന്നു തിട്ടപ്പെടുത്തി കല്ലിടുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം ബാങ്ക് സെയിൽ ഓഫീസർ രേഖകൾ വില്ലേജ് ഓഫീസർക്ക് സമർപ്പിക്കും. വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കിക്കഴിഞ്ഞാൽ പത്രപരസ്യം കൊടുത്ത വസ്തു ലേലം ചെയ്യും. വായ്പ നൽകിയത് തിരിച്ച് അടയ്ക്കാത്തതുമൂലവും അധിക ചെലവും മൂലം ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു. ബാങ്ക് 11 കോടിയോളം രൂപ നഷ്ടത്തിലാണെന്ന് പൊതുയോഗ നോട്ടീസിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ സാമ്പത്തിക വർഷം മാത്രം 4,69,00,000 രൂപയുടെ നഷ്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നു. അടുത്ത വർഷം മുതൽ ഗ്രൂപ്പ് ഓഡിറ്റിംഗ് നടക്കുന്നതോടെ പരിശോധന കൂടുതൽ കർശനമാകും. ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിലേക്കുള്ള നോട്ടീസ് അംഗങ്ങൾക്ക് എത്തിച്ചിട്ടില്ലെന്നും ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ചുരുക്കം ചിലർക്ക് മാത്രമാണ് റിപ്പോർട്ട് ലഭിച്ചതെന്നും പരാതിയുണ്ട്. ജീവനക്കാരുടെ എണ്ണവും ശമ്പളവും കൂടുതലാണെന്നും ചെലവുകൾ നിയന്ത്രിക്കാൻ നടപടികൾ എടുത്തിട്ടില്ലെന്ന ആരോപണവും ശക്തമാണ്. 3 ബ്രാഞ്ചുകളിലായി 23 ജീവനക്കാരാണുള്ളത്. ഇവർക്കായി ശമ്പളം മാത്രം 1,35,00,000 രൂപയാണ് അടുത്ത വർഷത്തേക്ക് വകയിരുത്തിയിരിക്കുന്നത്. കരവാളൂർ ബ്രാഞ്ചിൽ രാവിലെ 8 മുതൽ രാത്രി 8 മണിവരെ 12 മണിക്കൂറാണ് പ്രവൃത്തി സമയം. ഇടപാടുകാർ എത്താത്ത രാവിലെ 8 മുതൽ 9:30 വരെയും വൈകിട്ട് 4:30 മുതൽ രാത്രി 8 വരെയും 2 ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. ഇതെല്ലാം ചെലവ് വർദ്ധിപ്പിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾക്ക് നൽകുന്ന ഗ്രേഡും മാത്ര സർവീസ് സഹകരണ ബാങ്കിന് കുറയാൻ സാധ്യതയുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഭരണതലത്തിൽ ഇടപെട്ട് വർഷങ്ങളായി ക്ലാസിഫിക്കേഷന് തയ്യാറാകാത്തതിനാലാണ് ക്ലാസ് 1 ഗ്രേഡിൽ ഇപ്പോഴും നിൽക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. മാത്ര സർവീസ് സഹകരണ ബാങ്കിന് ഏകദേശം 36% കുടിശ്ശികയുണ്ടാവുമെന്നാണ് ഏകദേശ കണക്ക്. ഈ മേഖലയിൽ ഏറ്റവും കുടിശ്ശികയുള്ള ബാങ്കുകളിൽ ഒന്നാണിത്. ഇതിൽ തന്നെ കഴിഞ്ഞ 15 വർഷത്തെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ മാത്രമേ നടപടികൾ ഉണ്ടായിട്ടുള്ളൂ. അതും വളരെ കുറച്ചുപേരുടെ പേരിലാണ് നടപടികൾ. 15 വർഷം മുൻപ് വായ്പ എടുത്ത പലരുടെയും പേരിൽ നിയമപരമായി നടപടികൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പലർക്കും വസ്തുവിൻ്റെ വിലയേക്കാൾ ഉയർന്ന തുകയ്ക്ക് മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വായ്പ നൽകിയിരുന്നു. അതിനാൽ തന്നെ ഇവരുടെ പേരിൽ നടപടിയെടുത്താലും ബാങ്കിനാകും നഷ്ടം. വസ്തുവിൻ്റെ വിലയുടെ 1/3 തുക മാത്രമേ വായ്പയായി നൽകാവൂ എന്നാണ് നിയമം. ഇത് ലംഘിക്കപ്പെട്ടതാണ് ബാങ്ക് നേരിടുന്ന പ്രധാന പ്രശ്നം. വർഷങ്ങളായി ഇടതുമുന്നണി മാത്രം ഭരിക്കുന്ന മാത്ര സർവീസ് സഹകരണ ബാങ്കിൽ പ്രതിപക്ഷമില്ല. നിയമനങ്ങൾ പാർട്ടി തലത്തിൽ നടക്കുന്നതിനാൽ ജീവനക്കാരുടെ മേൽ അധികൃതർക്ക് ഒരു നിയന്ത്രണവുമില്ലെന്ന നിലയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വലിയ തുകകൾ വായ്പയെടുത്ത ചില പ്രമുഖരെയും ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതായും പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ. പുനലൂരിന്റെ പൊൻതിളക്കം അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽഅമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. 4 0 4 7 5 2 9 1 2 9 1 6 8 1 2 9 6 9 9 1 6.